അസ്സലാമു അലൈക്കും. എവിടെയാണ് എല്ലാവരും? എന്തൊക്കെയാണ് വർത്തമാനം? സുഖമല്ല എല്ലാവർക്കും. അപ്പോൾ എല്ലാവർക്കും നമ്മൾ ഇന്ന് ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ വലിയ വീഡിയോ ഒന്നല്ല, ചെറിയൊരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇന്ന് രണ്ടാം പെരുന്നാളൊക്കെ ആയിട്ട് നമ്മളങ്ങനെ തറവാട്ടിലേക്ക് പോയി കാണും കേട്ടോ. അപ്പോൾ തറവാട്ടിൽ നിന്ന് നാത്തൂനൊക്കെ വന്നിരിക്കണ്. അപ്പോൾ നാത്തൂനും കുട്ടിയും നാത്തൂൻ്റെ മാപ്പിളയും പിന്നെ അമ്മോനും അമ്മായിയും ഒക്കെ എല്ലാവരും വന്നിരിക്കണം കേട്ടോ. അപ്പോൾ ഇന്ന് രണ്ടാം പെരുന്നാൾ അവിടെയാണ് കഴിച്ചിരുന്നത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോന്നിരിക്കുകയാണ്. പിന്നെ നമ്മൾ ഇന്നലെ പെരുന്നാൾക്ക് ഇങ്ങോട്ട് പോകുന്ന വീഡിയോ നമ്മൾ ഇട്ടിരും. അപ്പോൾ ചോറൊക്കെ ഇളയച്ചിൻ്റെ തുണക്കാരന്മാർ വന്നപ്പോൾ വളമ്പടം കണ്ടിട്ട് ഞാൻ വേറെ ആരും ഇല്ലമ്മ കുളിച്ചാൻ കയറിയിക്കണം. അപ്പോൾ ഉമ്മി ഇപ്പി ഒറ്റക്കാണോ എന്നൊക്കെ ചോദിച്ചിനും. അപ്പോൾ അവിടെ ഉമ്മി ഇപ്പി ഒറ്റക്കെന്നല്ല കേട്ടോ, ആ ഒരു സമയത്ത് ഉമ്മി ഇപ്പി ഒറ്റ ഇമ്മ ഒറ്റക്കാണെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ വലിയൊരുനാളല്ലേ, അപ്പോൾ അറിവൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇപ്പൊക്കെ അങ്ങോട്ട് പോയിക്കാണ്. പിന്നെ മൂന്ന് ഇളയച്ചന്മാരുണ്ട് കേട്ടോ. ഇളയച്ചന്മാർ ഓല് പെരുന്നാളല്ലേ, ഓരോരോ തുണക്കാരന്മാർ ഇപ്പം അങ്ങനെ പോയിക്കേനും. അതാണ് കേട്ടോ ഞാൻ അപ്പം അങ്ങനെ പറഞ്ഞത്. പിന്നെ നാത്തും ഉണ്ട്, ഓള് പിന്നെ വൈകുന്നേരമാണ് വരിക. പിന്നെ ഇളയച്ചിയുണ്ട്. അപ്പം അത്രയ്ക്കേനും അവിടെ ഇല്ലത്. അപ്പം ദാ നമ്മൾ രാവിലെ തന്നെ അവിടെ കുറച്ച് പണിയൊക്കെ എടുത്തുങ്ങാണ്ട് അങ്ങനെയാണ് പോന്നിക്കാണ് കേട്ടോ. പിന്നെ കുറേ ആൾക്കാർ നമ്മളിവിടുത്തെ എന്താ ഉമ്മാനിപ്പാനെയൊക്കെ കാണിച്ചാണ് വീഡിയോ ചെയ്യാനൊക്കെ പറഞ്ഞതിനും പരിചയപ്പെടുത്താനൊക്കെ. അപ്പോൾ ഞാനതെന്താ കാണിച്ചതെന്ന് ചോദിച്ചാൽ, ഓർക്കൊന്നും വീഡിയോക്ക് വരുന്നത് അങ്ങനെ ഇഷ്ടമല്ല കേട്ടോ. നമ്മൾ തന്നെ അങ്ങനെ മുന്നിക്ക് വല്ലാതെന്ന് വരലില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കാണിച്ചാത്തത്, അല്ലാതെ ഒന്നുമല്ല കേട്ടോ. എന്നാൽ തന്നെ ഞാൻ എടുക്കുമ്പോൾ നാത്തൂനൊക്കെ മണ്ട് അഴിഞ്ഞെടുക്കലേ നാത്ത അഴിഞ്ഞെടുക്കലേന്ന് പറഞ്ഞ് പോവുകയാണ്. ഓർക്കൊന്നും ഇഷ്ടമല്ല അങ്ങനെ വീഡിയോക്ക് വരുന്നൊന്നും. ഓ നാത്തൂന് ഓളെ കുട്ടിനെയും കൂടി എന്താ ഫോട്ടോ ഇതൊന്നും വല്ലാതെ അങ്ങനെ എടുക്കും ഇതാക്കുമൊന്നും ഇല്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അത് ഓലെ കാണിച്ചുങ്ങാണ്ട് പരിചയപ്പെടുത്താത്തത് കേട്ടോ. അപ്പോൾ അതിപ്പോൾ നമ്മൾ രാവിലെ പോവുകയാണ് കേട്ടോ. ഇവിടുത്തെ പണിയൊക്കെ കഴിഞ്ഞുകൊണ്ട് കുട്ടികളെയൊക്കെ കുളിപ്പിച്ച് മാറ്റി അങ്ങനെ പോവുകയാണ്. അപ്പോൾ ഇവർ ആ ബായിച്ചേരിപ്പ് ഇട്ടിക്കണ എന്താ അറിയോ, ഷൂ ഇന്നലെ ഇട്ടുങ്ങാണ്ട് ഒക്കെ നനഞ്ഞ് പുണ്ടിയായിങ്ങാണ്ട് അവിടെ കിടക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് കെഗി അവിടെ വൃത്തിയാക്കി വെച്ചിരിക്കണം. അപ്പോൾ നനഞ്ഞ് മുകളിലേക്കൊക്കെ തീരെ വെള്ളം തട്ടിയേ ഇടൂല, അവളെ കുണങ്ങിയത് മാത്രമേ ഇടുള്ളൂ. നനഞ്ഞാൽ പിന്നെ ഇടൂല, ഒരു കീറിയാണ്. അപ്പോൾ ഷൂസും കൂടി അല്ലേ, നനഞ്ഞാൽ പിന്നെ പറയണ്ടല്ലോ. അപ്പോൾ അതവിടെ അങ്ങനെ കെഗിയാണ്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇങ്ങോട്ട് തറവാട്ടിക്കല്ലേ, ഇവിടെ തന്നെ ആണല്ലേ ഇതീങ്ങാണ്ട് അത് ഇട്ടുങ്ങാണ്ട് അങ്ങനെ പോവുകയാണ് കേട്ടോ. അപ്പോൾ നോക്കാണി മോൾട്ടിപ്പിപ്പിട്ടതും മഞ്ഞാണ്, ജിനു ഇട്ടവും മഞ്ഞന്നെയാണ്. പക്ഷേ ജിനുവിന് വേറെ മഞ്ഞൊന്നും ഇല്ല കേട്ടോ. മോൾട്ടിപ്പിട്ടവും മഞ്ഞാണ്, ഇന്നലെ പിന്നെ ആ ഫാൻ്റെ കുപ്പായിട്ടോ മഞ്ഞാണ്, പിന്നെ നമ്മൾ എടുത്തിടുന്നതും മഞ്ഞേനും, ആകെപ്പാടൊരു മഞ്ഞേനും കേട്ടോ. അതാണ് നമ്മൾ കൊണ്ടുപോയി മാറ്റിച്ചത്. അപ്പോൾ അതാ നമ്മൾ തറവാട്ടിലെത്തിയപ്പോൾ തന്നെ ഇറച്ചിയൊക്കെ വെന്തിക്കണം കേട്ടോ. ഉലയത്തിട്ട് ഇറച്ചിയൊക്കെ വെച്ചിക്കണം. ഇപ്പോഴൊക്കെയാണെങ്കിൽ തറവാട് മരത്ത് എത്തിയാൽ പിന്നെ അങ്ങനെയുള്ള എത്ര വലിയ കുട്ടികളായാലും ചെറിയ കുട്ടികളായ മാതിരിയാണ് ഇറച്ചി വെച്ച ചെമ്പിലിട്ടാണ് ചോറ് തുടച്ചെന്നാണ്. കുറേ നിന്ന് തിന്നിട്ടത് കണ്ടിട്ട് ഉമ്മ പിന്നെ സ്റ്റൂൾ ഇവിടുന്ന് കൊടുത്തു അതിന് ഇരുന്ന് തിന്നാറുണ്ടെങ്കാണ്ട്. പിന്നെ അത് ആദ്യം നമ്മൾ ഇന്നലെ കാണിച്ചെന്ന പായസം പോലത്തെ പായസം തന്നെ ഉണ്ട്, അരിപ്പായസമാണ്. നല്ല രസമുണ്ട് അതിനും കുടിച്ചാൽ. അപ്പോൾ ഓൾക്ക് നല്ല തേഞ്ഞിട്ടില്ലല്ലോ, ഇളച്ചന്മാരെ കയ്യിലും പോയി എന്നപ്പോൾ ഇതിന് സാധനം കഴിഞ്ഞിരിക്കണേ. പിന്നെ ഓൾക്ക് തേഞ്ഞിട്ടില്ല എന്നുകൊണ്ട് ഇന്നും അതിനാണ് വെച്ചിരിക്കുക കേട്ടോ. സാധാരണ എന്നും ഉമ്മ സേമിയ പായസമാണ് ഉണ്ടാക്കൽ. ഇതേതായാലും നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഇതായിട്ട് നാത്തൂൻ്റെ കുട്ടിയാണ് കേട്ടോ. ഓള് ഇഞ്ഞോട് വല്ലാതെ വീഡിയോ എടുക്കരുത് പറഞ്ഞിരുന്നു, ഞാൻ അവളെ കാണാതെ എടുത്തതാണ്. ഓൾക്കൊന്നും ഇഷ്ടമല്ല ഇങ്ങനെ വീഡിയോ ഇടുന്നതൊന്നേ. മോൾട്ടിക്ക് ഇഷ്ടമാണ് ഓല് ഇപ്പം കളിച്ചണതേ, ഓനക്കും തന്നെ ഓലായാൽ മതി മോൾട്ടിക്കും ജിനുവിനൊക്കെ. അപ്പോൾ അതാ ഓല് വന്നപ്പോൾ ഒരു മൊയലിനെയൊക്കെ കൊടുന്നിക്കണം കേട്ടോ. മൊയലിനെ തീറ്റിയാണ് തന്നെ കൊടുന്നിക്കണ്. ജിനുവിനും മോൾട്ടിക്ക് എന്താ തീർപ്പതി അറിയാം. ഓൾക്ക് ഇങ്ങനത്തെ എന്തേലും ആയാൽ മതി, താറാവോ മൊയലോ ആടോ എത്തേലും ആയാൽ മതി, അവിടെ നിന്ന് പോരല്ല ഓല്. അതിന് കുറേ തീറ്റ ഇട്ട് കൊടുക്കുക, അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ലോഡുണ്ട്, എന്നാലും ഇട്ട് കൊടുക്കുക തന്നെ. എന്തുകൊണ്ടെങ്കിൽ റോസാപ്പൂ ഇതൊക്കെ നമ്മൾ ഉമ്മൂൻ്റെ പരിപാടിയൊക്കെ ആയിട്ടോ വലിയമ്മാൻ്റെ. പിന്നെ രാവിലെ ചോറൊക്കെ ഏകദേശം അവിടെ ആകുന്നുണ്ട്. അപ്പം എൻ്റെ അടിയിൽ കൂടി കോഴിയൊക്കെ പൊരിച്ചാൽ അങ്ങനെ എടുക്കുകയാണ്. ചോറ് ദമ്മിടുന്ന പരിപാടിയിലാണ് കേട്ടോ. ഉമ്മി വരും കൂടി. പിന്നെ നമ്മൾ വെക്കാനൊന്നും അങ്ങനെ കൂടിയിട്ടില്ല കേട്ടോ, കാരണം നമ്മൾ വന്നപ്പോഴത്തേന് ഇതിത്തെ മസാലയൊക്കെ വെന്തിനും. പിന്നെ ചോറ് ദാബല് ശരിയാക്കണമുണ്ട്. പിന്നെ അടിച്ചാനും തുറക്കാനും മൊറാനൊക്കെ ഉണ്ടായിരുന്നത്, അതിന് നമ്മൾ കൂടിഞ്ഞിരിക്കണം കേട്ടോ. ഇളയച്ചൻ അവിടെ ചക്ക എന്നുണ്ടായിന്. അപ്പം ഞാൻ വീഡിയോ എടുത്തപ്പോൾ എടുക്കലി എടുക്കലി എന്ന് പറഞ്ഞാണ്ടേ മറിച്ചിടിച്ചാണ്. അങ്ങനെ ചോറൊക്കെ വന്നുങ്ങാണ്ടേ എല്ലാവരും കൂടി നിസ്കരിച്ചാണ് കേട്ടോ. ഇപ്പോൾ പള്ളിക്കൊക്കെ പോയിക്കണം. ഇപ്പോൾ പിന്നെ എത്ര വെജെങ്കിലും മഴയാണെങ്കിലൊക്കെ പള്ളിക്കൊക്കെ പോകും, പള്ളിക്ക് നിസ്കാരം ഉണ്ടെങ്കിൽ. അങ്ങനെ അഞ്ച് വക്തും പള്ളിക്ക് പോയി നിസ്കരിച്ച് വരുന്ന ആളാണ്. അപ്പോൾ ഇവിടെ എല്ലാവരും കൂടി കൂടിയാണ്ട് മക്കളൊക്കെ ഇവിടെ നിന്ന് നിസ്കരിച്ചാണ്. ഇപ്പോൾ കൊറോണ ആയിട്ടാണ് അല്ലേ, പിന്നെ ആണുങ്ങളൊക്കെ അങ്ങനെ പള്ളിക്കും പോവും. അപ്പോൾ ഏതായാലും ചോറൊക്കെ വെച്ചില്ലെങ്ങാണ്ടേ അങ്ങനെ നിന്നപ്പോൾ മോൾട്ടിനെയും ജിനുവിനെയൊക്കെ നാത്തൂന് മാറ്റി കൊടുത്തിരിക്കണം കേട്ടോ. ഒക്കെ മാലയും മാളയും മുടിമണ്ണും ഒക്കെ അങ്ങോട്ട് കുത്തി കൊടുത്തുങ്ങാണ്ടേ സുന്ദരിയാളാക്കിയിരിക്കണ്. അപ്പോൾ ഓലൊക്കെ ഒന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നിക്കാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മൾ അന്നലത്തെ സംഭവം തന്നെ പരാതി, ഒരാളെടുത്തപ്പോൾ ഒരാൾക്ക് പറ്റിയില്ല, ജിനുപ്പാട് ഇറച്ചിക്കുന്നുണ്ട്. രണ്ടാളെ എടുക്കാറിയുമ്പോൾ രണ്ടാളെ ഒപ്പം ഒറ്റയ്ക്ക് എങ്ങനെയാണ് എടുക്കുക, ഒരാളത് കഴിഞ്ഞിട്ട് ഒരാളത് എടുക്കാനാലും നടക്കൂല, രണ്ടാൾക്ക് ഒപ്പം എടുക്കണം. എന്നിട്ട് അങ്ങനെ തെറ്റിപ്പോയിക്കണം ഇപ്പോൾ മറ്റോള്. പിന്നെ കുറച്ച് കഴിഞ്ഞേക്ക് വന്നു കേട്ടോ അങ്ങനെ രണ്ടാളെടുത്തു ഞാൻ.
ഓൾക്ക് അങ്ങനെ രണ്ടാ കൊപ്പ എന്നാ രണ്ടാളും ഓരോരുത്തും തോണി തന്നാ കേൾക്കൂല. ഓ ജിനുവിന് ഓക്ക് ഒറ്റക്ക് ഒരു ഫോട്ടോ വേണം, ഇപ്പൊക്ക് ഇപ്പൊക്ക് ഒറ്റക്ക് ഫോട്ടോ വേണോ, അങ്ങനെയാണ് പോലെ കഥ. അപ്പൊ എന്നെ മണ്ടിന് വീഡിയോ എടുക്കുന്ന ഇറങ്ങാണ്ടി മോൾട്ടി ആ തലക്കുന്ന അങ്ങോട്ടും അവിടുന്ന് ഇങ്ങോട്ടും ഒക്കെ മണ്ടിയാണ്ടി നടക്കുകയാണ്. ഓൾക്ക് രസം ഇവിടെ വന്നപ്പോ നാത്തുവിന്റെ കുട്ടി ഉണ്ടായിട്ടോ ധരെ കഴിച്ചാന് ഓപ്പ ഉറങ്ങിയിരിക്കണ്. മോൾട്ടി മണ്ടിയിട്ട് ഇങ്ങനെ കുഴങ്ങിയിരിക്കണം, എന്നിട്ട് നിന്ന് കഥക്ക് കേട്ടോ. എന്നാലും മണ്ടര നിർത്തൂല, പിന്നെ എന്തോ ഞാൻ പോകുകയാണ് എന്നിട്ട് നോലൊഴിച്ചാണ്, ഞാൻ മേലെ കയറി പോകുകയാണ് എന്നിട്ട് ഓൾ നോലൊഴിച്ച ഇവിടെ അവിടുന്ന് ഇങ്ങോട്ടും അവിടുന്ന് അങ്ങോട്ടും മണ്ടുക. പേടിയാണ് കേട്ടോ, അവിടെ റോഡാണ് മെയിൻ റോഡാണ്, പിന്നെ മൂത്തത്തി ഓകുവാകും ഒരു പേടിയാണ്. കാരണം അങ്ങോട്ട് ഇങ്ങനെ ഇറക്കനല്ലേ ഇറക്ക കുത്തനല്ലേ ചെരുപ്പ് കൂട്ട് ഇങ്ങനെ മണ്ടുമ്പോൾ അതോ ആ മൂത്തത്തി വീണാലേ കോൺക്രീറ്റ് ആണ് തോലാണ് പോവും മേത്തത്തെ. നമ്മ അതി ഞാൻ പോകണാറു നിന്നിട്ടേ ഓളണ്ടങ്ങള് പിന്നെ ഞാൻ മണ്ടുകാണാറാണ് മണ്ടാണ് ജീവി വിറച്ച് നിൽക്കട്ടോ. ഓള് തെറ്റിക്കാണ് ഓൾക്കായിട്ട് എന്നത്തെ രണ്ടാളെ എപ്പോ എടുക്കുന്നുണ്ട്, അതിൻ്റെ അടിയിൽ ഒരാൾക്ക് കിടച്ചും. പിന്നെ എന്താ കാട്ടുക, ഇതുവരെ കൈപ്പത്തിക്ക് തല്ലുകൂടിയേനും ഒന്നുള്ളൂ, ജിനുവിന് ഭാഗത്ത് കിട്ടിയതുമില്ല. എന്നിട്ടിപ്പോ അതിന് ഇറച്ചി തിരിക്കണു കുറെ ഈറ് അതിനും ഉണ്ട് ഒക്കെ പാടയിക്കണ് പോക്ക്. പിന്നെ ഇവിടുന്ന് കുറച്ച് ഫോട്ടോ ഇതൊക്കെ എടുത്താണ്ടേ അസംസ്കരിച്ചാനാപ്പത്തിന് അവിടുന്ന് അങ്ങോട്ട് പോകുന്ന നിൽക്കണ കേട്ടോ. അപ്പൊ പോന്ന വൈക്ക് ഇവര് അവിടെ ഒരു ചോല ഉണ്ട് കേട്ടോ നമ്മളെ, പിന്നെ ഒരു ഒരിക്കലും പറ്റാത്തൊരു ചോല, കൊറേ കാലായിക്കണ ഇങ്ങനെ റബ്ബർ തോട്ടത്തുകൂടി ഇങ്ങനെ ഒളിച്ചു വന്നാണ്ട് റോട്ടിമങ്ക ഇങ്ങനെ ചാടും. ഇതേ പോയ ആൾക്കാരൊക്കെ കൊറേ കണ്ടിട്ടുണ്ടാവും, റോട്ടിമങ്ക കൂടി പോയ ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ടാവും, അതിൽ വള്ളം ഇങ്ങനെ വന്ന് ചാടും. അപ്പൊ ജിനു കൊറേ ദിവസമായി പറയും നമുക്ക് അത് കാണാൻ പോവുക. മയക്ക ഒരു ദിവസം ഞങ്ങൾ പോയപ്പോ അതിൽ തീരെ വള്ളം കേട്ടോ, കുറച്ച് ഈച്ച ഇങ്ങനെ വരുന്നുണ്ട്, നല്ല വേനൽക്കാ പോയത്. അപ്പൊ ജിനു നമുക്ക് വള്ളം ഉണ്ടാവുമ്പോ പോണം കേട്ടോ, എന്നാ പിന്നെ അവൻ കൂടിയും കാണിച്ചെടുക്കേണ്ടിയാണ് അങ്ങനെ പോന്നിക്കാണ്. എന്നിട്ടുണ്ടെങ്കിൽ ഒരു ചോല പിന്നെ ഇവിടെ ഇങ്ങനെ വള്ളം ചാടും കേട്ടോ, വേനൽക്കും ചാടും കുറച്ച് ഈച്ചൊക്കെ ഇങ്ങനെ ചാടും. ഇത് നിൽക്കാതെ ചാടാണ് ആ മേലെന്ന് റബ്ബറും തോട്ടത്തിൽ നിന്ന് ഇങ്ങനെ വരികയാണ്. മേലെ ഇനി കുജുണ്ടോ എന്താണെന്ന് വെച്ചാൽ അറിയില്ല കേട്ടോ. വള്ളം ഇവിടെ ഇങ്ങനെ ചാടും, ആൾക്കാർ വണ്ടിയൊക്കെ വന്ന് കെക്കും കുളിച്ചും ഒക്കെ ചെയ്യും. കണ്ടില്ലേ നിങ്ങള് നല്ല മയക്കം ഇങ്ങനെ പറ്റുന്ന സമയത്ത് നല്ല ഊക്കിൽ വന്ന് ചാടലുണ്ട് കേട്ടോ. ഇവിടെ എല്ലാ ആൾക്കാർക്കൊക്കെ പരിചിതക്കാരും അതേപോലെ തന്നെ അതിലെ പോണ ബസ്സിലും വണ്ടിയിലൊക്കെ പോണ ആൾക്കാർക്കും അറിയാം, ചോല പറഞ്ഞാൽ ഒരുവിധ ആൾക്കാർക്ക് കടയാളം പറഞ്ഞു കൊടുത്താല് മനസ്സിലാവുന്ന ഒരു സ്ഥലമാണ്. എപ്പോഴും വള്ളം ചാടണോണ്ടേ മോൾട്ടിക്കും ജിനുവിനും പിന്നെ വള്ളം ആയാൽ മതിയല്ലോ, എവിടെയെങ്കിലും ഒന്ന് വള്ളം ചാടുന്ന കണ്ടാൽ മതി. ഓൽക്ക് പോയി തോടും വള്ളവും അതിൻ്റെ ഒക്കെ ഒരാൾക്കാരാണ്. അപ്പൊ ഏതായാലും ഇത്രയൊക്കെ തന്നെ ഉള്ളിട്ടോ, നമ്മൾ അന്നത്തെ വിശേഷമൊക്കെ നമ്മൾ കുറച്ചുള്ള എടുത്തിട്ട് ഞാൻ പറഞ്ഞില്ലേ. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമായിക്കണമെങ്കിൽ നിങ്ങൾ ലൈക്ക് അടിച്ചോളിയും, അതേപോലെ തന്നെ ഷെയർ ചെയ്തോളും. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താണ്ട് നമ്മളൊന്ന് സപ്പോർട്ടും ചെയ്യാം കേട്ടോ. നമുക്ക് നാളെ കാണാം ഇൻഷാ അള്ളാ. അതുവരേക്കും എല്ലാവരോടും അസ്സലാമു അലൈക്കും.